എന്റെ കരിയറിൽ ആദ്യമായിട്ട് ഒരു ഗർഭിണീനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. ടുഡേ ഇൻ റെഡ് കാർപെറ്റ് ഐ ഹാവ് വിത്ത് മീ ദ വൈബ്രന്റ് പേർളി മാണി ആൻഡ് ജൂനിയർ പേർളി മാണി. ഐ നോ മാൻ, ഞാനും ലൈഫിൽ ആദ്യമായിട്ട് ഗർഭിണിയാവുന്നത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം പേർളിയുടെ ഗർഭമാണ് ഭയങ്കര ചർച്ചാ വിഷയം ആയിരുന്നു അല്ലേ? എനിക്ക് പിന്നെ പ്രൈവറ്റ് ലൈഫ് ഇല്ലല്ലോ. ഫുൾ പബ്ലിക് ആണ്. അതെ, ലൈക് ബിഗ് ബോസിന് ശേഷം ഐ കാൻ കീപ് എനിത്തിങ് പ്രൈവറ്റ്. എന്റെ ലവ് സ്റ്റോറി തുടങ്ങി എല്ലാം ഞാനും ശ്രീനീഷ് ആയിട്ടുള്ള ബന്ധം അതിന് മുൻപ് തൊട്ടേ ആൾക്കാർ കാണുന്നതാണ്. സോ ദേ നോ pretty much what my life is. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും മറക്കാനൊന്നും പറ്റില്ല. മറക്കാനും വിളിക്കാനും ഒന്നും ഇല്ല. ഞാൻ ആദ്യം when I got pregnant, I thought I'll hide it till my last delivery കഴിഞ്ഞിട്ട് അറിയിക്കാം. Do you really think pregnancy hide ചെയ്യാൻ പറ്റോ? അതന്നെ ഞാൻ, അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം വിചാരിച്ചേ, ബിക്കോസ് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കണ്ണു വിടും, അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ പറയരുത് എന്നൊക്കെ പറയും. പക്ഷേ എത്ര നാളെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇൻആക്റ്റീവ് ആയിട്ടിരിക്കും, എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഐ ടോൾഡ് ശ്രീനി, ശ്രീനി നമുക്ക് അറിയിക്കാമല്ലോ, നമ്മുടെ ഫാമിലി അല്ലേ എല്ലാവരും, സോ ലെറ്റ്സ് ഇൻഫോം ദം, ദേ ബി ഹാപ്പി ഫോർ അസ്, റൈറ്റ്? അങ്ങനെയാണ് വി എൻഡഡ് അപ്പ് യു നോ അനൗൺസിങ്. ഓക്കേ, ആൻഡ് ദെൻ യാ, ഐ എം ജസ്റ്റ് എൻജോയിങ് ഇറ്റ്. ഗ്രേറ്റ്. സോ ഹൗ ശ്രീനിഷ്? ശ്രീനി ഈസ് ഫൈൻ. ശ്രീനി ഇപ്പൊ ഷൂട്ടിലൊക്കെ പോയിട്ട് ഇപ്പൊ ട്രിവാൻഡ്രത്താണ്. ഓക്കേ, സോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസമായിട്ട് അവിടെ ഷൂട്ടിലാണ്. അപ്പൊ ഈ റിലീസ് ആയതുകൊണ്ട് രണ്ടു ദിവസം വന്നു. ഇന്ന് രാവിലെ 3 മണിക്ക് പിന്നെയും ഹി വെന്റ് ബാക്ക് ടു ട്രിവാൻഡ്രം. ഓക്കേ, ഞാൻ ഈ ജൂനിയർ പേർളിന്നൊക്കെ കേറി ആവേശത്തിനെ വിളിച്ചു. ആക്ച്വലി പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ കുട്ടിക്ക്? അങ്ങനെയൊക്കെ പേരൊന്നും ഞാൻ കണ്ടുവച്ചിട്ടില്ല ആക്ച്വലി. ഇനി കാണുമ്പോ ഒരു പേര് വരുമല്ലോ, ഒരു പേര് വരുമല്ലോ, അപ്പൊ ആ പേരിടാനുള്ള. ഈ മുഖം കണ്ടിട്ടാണോ പണ്ട് മാണിച്ചാൻ ഈ പേരിട്ടത്? എന്നെ ചെറുപ്പത്തിലെ ഫസ്റ്റ് വിളിച്ച സേറ എന്നാണ്, ഇപ്പോഴും വീട്ടില് സേറ. അത് ഇവര് കണ്ടുവച്ച പേരാ. പേർളി എന്നുള്ളതാണ് പിന്നെ ഞാൻ സ്കൂളിൽ ചേർന്നപ്പോ ഇട്ട പേര്. ആഫ്റ്റർ മാരേജ് പേർളിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ആഫ്റ്റർ മാരേജ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ലൈക് ശ്രീനി എന്നായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ജോളി ഫ്രണ്ട്സ് പോലെ ആയതുകൊണ്ടും ശ്രീനി ഭയങ്കരമായിട്ട് എന്നെ മാറാണ്ടിരിക്കാനായിട്ട് ഹീസ് ടേക്കിംഗ് എക്സ്ട്രാ കെയർ. ടിവി ഷോ ഹോസ്റ്റ്, റിയാലിറ്റി ഷോ കണ്ടസ്റ്റന്റ്, ഐ മീൻ റണ്ണർ അപ്പ്, വീഡിയോ ക്രിയേറ്റർ, മോട്ടിവേഷണൽ സ്പീക്കർ, ആക്ടർ, 100,000 പരിപാടികളാണ് ചെയ്യുന്നത്. അതായത് എന്താണ് പേളിയുടെ പ്രൊഫഷൻ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇതെല്ലാമാണ് പേളി എന്ന് തോന്നിപ്പോ. ശരിക്കും ഇതെല്ലാം തന്നെയാണോ പേളി, അതോ ഇതിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള സ്റ്റേജിൽ ഭയങ്കര നന്നായി പെർഫോം ചെയ്യുന്ന പേളി, അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ നന്നായി അഭിനയിക്കുന്ന പേളി, നന്നായി മോട്ടിവേഷൻ കൊടുക്കുന്ന പേളി, ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടുള്ള ഇതൊന്നും അല്ലാത്ത മറ്റൊരു പേളി മാണി ഉണ്ടോ? ഇതൊക്കെ തന്നെയാണ്. ഇതിലേതാണ് പേളിയുടെ പ്രൊഫഷൻ? I want to be an entertainer, അത്രേ ഉള്ളൂ. It's whether it's through dance or പാട്ടോ സംസാരിച്ചിട്ടാണെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഇസ്, എനിക്ക് എല്ലാരെയും എന്റർടൈൻ ചെയ്യണം, ഹാപ്പി ആയിട്ട് വെക്കണം. അടിപൊളി. ഓക്കേ, സോ ലൂഡോ ആണ് ലേറ്റസ്റ്റ് ന്യൂസ്. Yeah. Okay, so let's roll the dice. Yes, yes. So Pearle Maaney, ലൂഡോ ആണ് ലേറ്റസ്റ്റ് ന്യൂസ്. അതെ, ഈ ലൂഡോ സിനിമ, ഈ ലൂഡോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ലോക്ക്ഡൌണിലൂടെ കഴിഞ്ഞത് കൊണ്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് ലൂഡോ ഗെയിമാണ്. എല്ലാവരും അഡിക്റ്റ് ആയിരുന്ന ഒരു ഗെയിമാണ്. അഡിക്റ്റ് ആയിരുന്നില്ല, ഇപ്പോഴും പലരും അഡിക്റ്റ് ആണ്. ഞാൻ ഡാഡിക്ക് ചുമ്മാ തമാശക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കൊടുത്തു. അന്ന് ഡാഡി പറഞ്ഞു, ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചോണ്ടാ, അമ്മേ ഡാഡി ഒന്ന് കളിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ പോലും ഇപ്പൊ ഇത്രയും കളിക്കുന്നില്ല. ഡാഡി ഡെയിലി ചില ദിവസമൊക്കെ ലൈക്ക് ഇമാജിൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഞാൻ ഇപ്പൊ തോക്കും, നിങ്ങൾ ഒരു ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹി ബി ലൈക്ക് സ്റ്റക്ക് ഇൻ ദാറ്റ് ഗെയിം. ബിക്കോസ് ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടേ ഹീസ് ഏർണിംഗ് പോയിന്റ്സ്. ഇപ്പൊ 5,000 കോയിൻസ് ഒക്കെ വെച്ചിട്ട് കളിക്കില്ലേ, മനസ്സിലായി? ഡൂയിങ് ദാറ്റ് ഭയങ്കര സീരിയസ് ആയിട്ട് ഹീസ് ടേക്കിംഗ് അപ്പ് ദാറ്റ് ഗെയിം. ഓക്കേ, ലൂഡോ ഗെയിം മാറ്റി നിർത്തി സിനിമയിലേക്ക് വന്നാൽ, വൈ ദിസ് നെയിം ലൂഡോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചോ സംവിധായകൻ അനുരാഗ് ബസുനോടോ? See, when നമ്മൾ സിനിമ തുടങ്ങിയപ്പോഴേ ലൂഡോ എന്നായിരുന്നു പേര്. അപ്പോഴും നമ്മൾ ചോദിച്ചപ്പോ ഈ സൈഡ് 4 സ്റ്റോറീസ് ആണല്ലോ, 4 കളർ ടോണിലാണ്. ഇഫ് യു സീ ദ ഫിലിം, ഈ 4 സ്റ്റോറീസും എവിടെയെങ്കിലൊക്കെ ഒരു ബ്ലൂ ഗ്രീനും, ഇപ്പൊ എന്റെ സ്റ്റോറി ബ്ലൂ ആണ്. സോ ഞങ്ങളുടെ കഥയിൽ കൂടുതലും ഒരു ബ്ലൂ കളർ ടോൺ ആയിരിക്കും. അതേ സമയത്ത് അഭിഷേക് ബച്ചന്റേതാകുമ്പോ റെഡ് ആയിരിക്കും. സാനിയുടെ ഒരു യെല്ലോയിഷ് ടോൺ ആണ്. ഫാത്തിമയുടെ എപ്പോഴും ഒരു ഗ്രീനിഷ് ടോൺ ആയിരിക്കും. സോ ആ ഒരു ടോൺ കീപ്പ് ചെയ്തിട്ട് ഹീസ് കെപ്റ്റ് 4 സ്റ്റോറീസ്. അപ്പൊ ആ ലൂഡോ പോലെ. വാട്ട്സ് ഹിസ് 4 സ്റ്റോറീസ് ഓൾ അബൌട്ട്? ഇറ്റ്സ് അബൌട്ട് എന്താ പറയാ, ലൂഡോ പോലെ തന്നെ ലൈഫില് ആര് മുന്നോട്ട് വരും
പിന്നോട്ട് പോകുന്നുള്ളത് ലാസ്റ്റ് മിനിറ്റ് വരെ യു കനോട്ട് ഡിസൈഡ് എനിബഡി ക്യാൻ വിൻ ദിസ് ഗെയിം റൈറ്റ് എനിബഡി ക്യാൻ കട്ട് എനിബഡി ഇപ്പൊ കട്ടായ ഒരാൾ പെട്ടെന്ന് തിരിച്ച് മുന്നോട്ട് വരാം സോ ലൈഫും അങ്ങനെയാണ് അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പം ഇതിലും നാല് സ്റ്റോറീസ് സൈമിൾട്ടേനിയസ്ലി പക്ഷെ ഇവരൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് ഈ കഥകളൊക്കെ ഈവൻ ദോ ദേ ആർ നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ഇവരൊക്കെ എവിടെയൊക്കെയോ ലൈഫിൽ ഇവരുടെയൊക്കെ കഥ കണക്ട് ചെയ്ത് പോകുന്നുണ്ട് പങ്കജ് ത്രിപാഠിയുടെ ക്യാരക്ടറാണ് എല്ലാവരുടെയും ഇടയിൽ ഒരേപോലെ നിൽക്കുന്ന ബോളിവുഡ് സിനിമ ആയതുകൊണ്ടോ അനുരാഗ് ബസു ഡയറക്റ്റ് ചെയ്യുന്നതായതുകൊണ്ടോ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് അനുരാഗ് ബസു ആൻഡ് അദർ തിങ് ഇസ് അദ്ദേഹം എനിക്ക് പ്ലോട്ട് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറയാം എന്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചപ്പം ഹി ടോൾഡ് മീ ഷീജ എന്നാണ് ക്യാരക്ടറിന്റെ പേര് നേഴ്സാണ് മലയാളി നേഴ്സാണ് അപ്പൊ എനിക്കൊരു കംഫർട്ട് സോൺ ഫീൽ ചെയ്തു ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു യുനോ നമ്മളുടെ ഒരു മലയാളി നേഴ്സ് ക്യാരക്ടർ കളിക്കാന്നുള്ളത് നല്ലതല്ലേ അപ്പം അങ്ങനെ എനിക്ക് ഐ വാസ് എക്സൈറ്റഡ് പിന്നെ പറഞ്ഞു ഈ ക്യാരക്ടറിന് പെട്ടെന്ന് ഒരു എന്താ പറയുക ലൈഫിൽ ഒരു മാറ്റം വരുവാണ് ആൻഡ് ഒരു പാവം ക്യാരക്ടറാണ് റാഗിങ് ഒക്കെ ചെയ്യപ്പെട്ട് ബോംബെയിലാണല്ലോ അപ്പം ഒബ്വിയസ്ലി പുതിയ ലാംഗ്വേജ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിത്ത് ലാംഗ്വേജ് ആൻഡ് ദ കൾച്ചർ ആൻഡ് എവറിത്തിങ് അപ്പം ഇതിൻ്റെ ഇടയിൽ അവളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരുന്നു ഇതാണ് കഥ അപ്പം ഐ സെഡ് യെസ് ബിക്കോസ് ഐ അണ്ടർസ്റ്റുഡ് ഇതെനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും വിത്ത് ഹിസ് ഹെൽപ്പ് എന്ന് എനിക്ക് തോന്നി ആൻഡ് ഐ വാസ് എക്സൈറ്റഡ് ഒബ്വിയസ്ലി നമ്മൾ ബർഫിയും ജഗ്ഗയൊക്കെ കണ്ട് ഐ ആം ഓൾറെഡി എ ഹ്യൂജ് ഫാൻ ഓഫ് ഹിസ് ഓക്കെ സോ ഈ പറഞ്ഞ മലയാളിയായ നേഴ്സ് ഷീജ തോമസ് എങ്ങനെയൊക്കെയാണ് പേളയെ പോലെ എന്തായാലും അല്ല എന്നെ പോലെയല്ല ഓക്കെ ഡെഫിനറ്റ്ലി പക്ഷെ എന്റെയും ഷീജയുടെ ഒരു സിമിലാരിറ്റി ഷീ ഹാസ് ലോട്ട് ഓഫ് ഡ്രീംസ് ഐ ഓൾസോ ഹാവ് ലോട്ട് ഓഫ് ഡ്രീംസ് ആസ്പിറേഷൻസ് ഉള്ള ഒരു പെണ്ണാണ് അപ്പൊ ഈ ഡ്രീംസ് ഓപ്പർച്യൂണിറ്റീസും മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പം ഷീജ ആലോചിക്കില്ല രണ്ടാമത് ഇത് വേണോ എടുക്കണോ ഒന്നും ആലോചിക്കില്ല ഷീ വിൽ ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വരുമ്പോൾ രണ്ടാമത് ആലോചിക്കോ ഇഫ് ഇറ്റ്സ് എ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ തിങ്ക് ഇസ് റൈറ്റ് ഇത് പലതരത്തിൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വരും ചിലപ്പോൾ മറ്റൊരാളെ മാറ്റി നിർത്തിയിട്ടായിരിക്കും അത് എടുക്കേണ്ടി വരിക ചിലപ്പോൾ ഒരാളെ വിഷമിപ്പിച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസാക്ഷി ഒരു കുത്ത് വരും പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി എടുത്താൽ ഇത് കറക്റ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു സാധനമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഗ്രാബ് ഇറ്റ് ഓക്കേ ഈ പറഞ്ഞ നേരത്തെ സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയാണ് ഷീജ തോമസ് അതുപോലെ തന്നെ പേളി മാനയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അയ്യോ അങ്ങനെയൊന്നുമില്ല ഭയങ്കര പേളി മാണിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം ഐ ഓൾറെഡി ഫീൽ ലൈക്ക് ഐ ആം ലിവിംഗ് മൈ ഡ്രീം ലൈഫ് ബിക്കോസ് എത്തിയോ ബിക്കോസ് പേളി ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതിനൊക്കെ അപ്പുറം സ്വപ്നങ്ങൾ പേളിക്കുണ്ട് അതുകൊണ്ടാണ് ഒരു ആങ്കറിൽ ഒതുങ്ങിയിരിക്കാതെ ഒരു ആക്ടറിൽ ഒതുങ്ങിയിരിക്കാതെ ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്ററിൽ ഒതുങ്ങിയിരിക്കാതെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറിൽ ഒതുങ്ങിയിരിക്കാതെ ഒരു ഒരു പരിപാടികൾ പിന്നെ പിന്നെയും ട്രൈ ഔട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് ലൈക്ക് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ് ബിക്കോസ് എന്റെ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല ഞാൻ പേളി മാണി ആവുമെന്ന് വിചാരിച്ചിട്ടില്ല ബിക്കോസ് അന്നൊക്കെ ഫിനാൻഷ്യലി എവറി വേ വി ഹാഡ് ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഒരു ക്ലാസ്സിൽ പോലും ഐ യൂസ് ടു ബി ബുള്ളീഡ് ബിക്കോസ് ഓഫ് മൈ ഹെയർ ആൻഡ് യുനോ പക്ഷേ എന്റെ ഡ്രീം എന്ന് വെച്ചാൽ ഇസ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി സോ നേരത്തെ ക്ലാസ്സിൽ പണ്ട് ഈ മുടിയുടെ പേരിൽ ബുള്ളി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അന്നും ഉണ്ടോ ബുള്ളിങ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും ഉണ്ടായിരുന്നോ See, bullying is there, going to be there. ഇപ്പം എന്റെ കൊച്ചിന്റെ ജനറേഷനും ബുള്ളിങ് അനുഭവിക്കും ഇന്നത്തെ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വിൽ ബി ദെയർ ഫോർ എവർ ഇന്നത്തെ ഇന്നത്തെ പേളി മാണി നേരിടാറുണ്ടോ ഈ പറയുന്ന ബുള്ളിങ് സി ഞാൻ മാറിയെന്നും പറയാൻ പറ്റും സി ഇപ്പൊ മഴ പെയ്യുന്നു ഞാൻ നനയുന്നു എന്ന് കംപ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഒരു കൊട പിടിക്കുക റെയിൻകോട്ട് ഇടുക പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇന്നവേറ്റബിൾ ആണ് അതിന്റെ പുറകെ നടന്ന അതിനേ സമയം ഉണ്ടാവുള്ളൂ അതേസമയത്ത് ഞാൻ നോക്കുന്നത് ഇപ്പൊ ഒരു 100 കമന്റ്സിൽ ഒരു 90% നല്ല കമന്റ്സ് ആണെങ്കിൽ ആ 90 കമന്റ്സിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുക അതിനെയാണ് ഞാൻ താങ്ക് യു പറയുന്നത് ഐ സിറ്റ് ആൻഡ് ചാറ്റ് വിത്ത് ദം ആൻഡ് ഐ സേ താങ്ക് യു സോ മച്ച് യുവർ മെസ്സേജ് മെയ്ഡ് മൈ ഡേ ആ സമയത്ത് ബാക്കിയുള്ളവർ യു ജസ്റ്റ് ഇഗ്നോർ ആൻഡ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവരുടെ ഒരു അവരുടെ പേഴ്സണാലിറ്റിയാണത് മേ ബി ദേ ലൈക്ക് ബുള്ളിങ് ആയിട്ടുള്ള ആൾക്കാർ കോളേജിലും കണ്ടിട്ടുണ്ട് സ്കൂളിൽ and now they have created an account and they're doing it to you so just ignore them okay നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മഴ പെയ്യുന്നു മഴ നനയുന്നു ഞാൻ ഒരു റെയിൻകോട്ട് ഇടുന്നു സോഷ്യൽ മീഡിയയിലെ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്ങും നെഗറ്റീവ് കമന്റ്സും മറ്റും ഒരു മഴയാണെങ്കിൽ പേളി ഇടുന്ന റെയിൻകോട്ട് എന്താണ് ഇപ്പം ആസ് ഓഫ് നൗ ലൈക്ക് പ്രെഗ്നന്റ് ആയതിനു ശേഷം ചില കമന്റ്സ് ഒക്കെ നമുക്ക് എക്സ്ട്രാ സങ്കടം ആവും ബട്ട് ബിഫോർ ദാറ്റ്
nothing used to really bother me. Okay. പക്ഷെ some comments related to my pregnancy and എന്റെ കൊച്ചിനെ കുറിച്ചൊക്കെ കമന്റ് വരുമ്പോ ഞാനത് കാണുമ്പം ഐ ടെൽ ശ്രീനി ഇങ്ങനെയൊക്കെ എന്താണ് എഴുതുന്നത് എന്ന് എനിക്ക് ചോദിക്കും. ആൻഡ് ദെൻ ഇമീഡിയറ്റ്ലി ഐ ജസ്റ്റ് സേ ക്യാൻസൽ ക്യാൻസൽ ആൻഡ് ഐ ഡിലീറ്റഡ് ഫ്രം മൈ ഹെഡ് ആൻഡ് ദെൻ ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ഫോക്കസ് ഓൺ ഓൾ ദ നൈസ് കമന്റ്സ് ബിക്കോസ് to be a celebrity ellarku celebrity aavanam nu njan parayilla like there are people who want to be a celebrity avarodu enikku parayanullathu celebrity allengi or creative artist ne ettum kudala face cheyandi varuna especially innathe generation la will be the comments from strangers so if you are not ready to take it prepare yourself okay be ready for it ipa mikeinu thanne you are a celebrity you are getting comments after every interview right and you have to be strong enough to face that exactly ipum negative comment varumbum ini naan idu cheyyunnilla annu mike vicharichala then you may not continue your profession so it's about how badly you want to do this and how much you are ready to be strong okay and I think with years nammal strong aayikonde irikku ee criticism and bullying allengil bhayangara two negative comments allallo criticism is fine endu professional aanengil namak adu edukka pakshe ee bullying ne edire nammal ellavarum allengil ningal ellavarum cheyidukondirikkunnathu prepare yourself like thick skin aavuga allengil idinodu cope up cheyan padikkya idil ninnu detached aavan deviated aavan padikkya idana ella kaalathum aalgaaru cheyidukondirikkunnathu pakshe idinu or opposite side undallo adayathu ഈ ചെയ്യുന്നത് നിർത്താൻ പറ്റുമോ അതിനുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോവാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സോ വാട്ട്സ് യു ടേക്ക് ഓൺ ദാറ്റ് നിർത്താൻ പറ്റുമോ ഈ സൈബർ ബുള്ളിങ് യു ഷുഡ് അക്സെപ്റ്റ് പീപ്പിൾ ദ വേ ദേ ആർ ഓക്കേ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ബി റോങ് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ബി വയലന്റ് എല്ലാ മെന്റൽ പേഷ്യൻസും മെന്റൽ ഹോസ്പിറ്റലിൽ ആവണമെന്നില്ല മൈക്ക് ദേ കുഡ് ബി എ മെന്റൽ പേഷ്യന്റ് വാക്കിംഗ് അമംഗ്സ്റ്റ് അസ് ചിലപ്പോൾ ട്രിഗേർഡ് ആയ അയാളുടെ അകത്ത് നിന്നുള്ള പുറത്ത് വരുമായിരിക്കും ദർ ഇസ് സം സോർട്ട് ഓഫ് issue with everybody ipo bhayangara traumatic aayittulla childhood undayittulla aalkar because I did child psychology I know how it ipo bhayangara attacks kitti valarna oru kunnu kochu velidambum adana kochu varthai kodukka when I am giving you rasum sambarum thairum when you give throw up you only will throw up what you ate ennu parayunnathu pole endano whatever you have fed that is what you're going to throw up into the social media nu enikku thonnu oraalu nalladayidond oraalu ishtapadan maatram padicha it's nothing okay. you should love everybody accept people the way they are because god created me god created you enikku nalla familyum nalla educationum nalla oru background okka thannondu nalla friends upadeshikkunna friends okka thannondu I am not bullying പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ആൾക്കാരില്ലാത്തവരായിരിക്കുമല്ലോ ഈ ബുള്ളിങ്ങും അല്ലാത്ത ആൾക്കാര് യു നോ ദെയർ ഇന്റൻഷൻ ഇസ് ഓൺലി ടു ഹേർട്ട് യു സോ യു ജസ്റ്റ് ഇഗ്നോർ ദം ആൻഡ് ദെൻ പ്രേ ഫോർ ദം പേളി ഈ നേരത്തെ പറഞ്ഞ സ്വയം നന്നാവൽ പ്രക്രിയ എല്ലാവരും എന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നു അന്നേ ഈ സൈബർ ബുള്ളിങ് ശരിക്കും പറഞ്ഞ നിൽക്കുള്ളൂ സോ ഈ ലുഡോയിൽ അഭിനയിച്ച പേളി മാനയുടെ ഫോണിൽ ലുഡോ ഉണ്ടോ കളിക്കാറുണ്ട് ഓക്കെ സോ ഈ സിനിമയിലേക്ക് ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ സിനിമയിലേക്ക് എങ്ങനെ പേളി മാണി എത്തി ഏതെങ്കിലും മുംബൈ ഏജൻസിയുമായിട്ടുള്ള ടൈപ്പ് അല്ലെങ്കിൽ പേളി മാണിയുടെ ഷോസ് കണ്ടിട്ടാണോ പേളി മാണിയുടെ ആക്ടിങ് സ്കിൽസ് കണ്ടിട്ടാണോ എങ്ങനെയാണ് അനുരാഗ് ബസു പേളി മാണിയെ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമ പേളി മാണിയിലേക്ക് എത്തിയത് ഏജൻസി ഒന്നും ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടിങ്ങിലും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ആങ്കറിങ്ങും എന്റെ യൂട്യൂബ് ചാനലും അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണല്ലോ അപ്പം ആ സമയത്ത് രവി വർമ്മൻ സർ സിനിമാറ്റോഗ്രഫർ ഹി ഹാഡ് വർക്ക്ഡ് വിത്ത് അനുരാഗ് ബാസു സർ ലൈക് ഫോർ സോ മെനി പ്രോജക്ട്സ് ടുഗദർ അപ്പൊ ഈ ഒരു പ്രോജക്റ്റിൽ ഹി സജസ്റ്റഡ് മൈ നെയിം എന്നാണ് ഞാൻ അറിഞ്ഞത് സോ അങ്ങനെ ഹി സോ മൈ പിക്ചേഴ്സ് ആൻഡ് ദേ കോൾ മീ ആ സമയത്ത് ഞാൻ ബിഗ് ബോസിനകത്തായിരുന്നു അപ്പം ഡാഡിനെയാണ് അവർ കോൺടാക്ട് ചെയ്തത് ഡാഡി പറഞ്ഞു അവൾ പുറത്ത് വരുമ്പോൾ വീൽ മീറ്റ് ഞാൻ അതിനകത്ത് 100 ദിവസം കഴിഞ്ഞൊക്കെ ഫസ്റ്റ് പുറത്ത് വന്ന് കാണുന്നത് ആ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ബോംബെ തന്നെ അല്ലേ സോ മീ ആൻഡ് ഡാഡി വെൻ ദെയർ ആൻഡ് ഞാനന്ന് മറ്റേ കിളി പോയിട്ടിരിക്കുകയാണ് 100 ദിവസം മറ്റേ ലോകം ഒന്നും കാണാണ്ട് അവരുടെ ഓഫീസിന്റെ താഴെ ഒരു വലിയ മരം ഉണ്ടായിരുന്നേ ഞാൻ മരത്തിനൊക്കെ കെട്ടിപ്പിടിക്കുക ഓ നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ബിക്കോസ് ബിഗ് ബോസിൽ മറ്റേ മണ്ണ് പോലും ഇല്ലല്ലോ എല്ലാം പ്ലാസ്റ്റിക് പുല്ലൊക്കെ അല്ലേ എനിക്ക് മണ്ണും മറ്റേ നേച്ചറും മനുഷ്യരും ഒക്കെ കണ്ടിട്ട് ഞാൻ ഐ വാസ് ലൈക് ത്രില്ഡ് ഓക്കേ സോ ഈ നേരത്തെ പറഞ്ഞ പോലെ പേളിക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു സേറ വീട്ടിൽ വിളിച്ചിരുന്ന പേര് അതായിരുന്നു ഈവൻ ഒരു കുക്കറി ഷോ പണ്ട് ഹോസ്റ്റ് ചെയ്തപ്പോ ആ സ്റ്റേജ് നെയിമായിട്ട് യൂസ് ചെയ്തിരുന്നു സേറ എന്തുകൊണ്ട് പേളി മാണി എന്നൊരു പേര് യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും തിരിച്ച് പേളി മാണിയിലേക്ക് സ്റ്റേജ് നെയിം മാറ്റി എനിക്കറിയില്ല കേട്ടോ ആ സമയത്ത് ഐ ജസ്റ്റ് എന്റെ ആ പ്രൊഡ്യൂസർ ശ്രീദേവി ചേച്ചി ഷീ സെഡ് സേറ ഈസ് എ നൈസ് നെയിം ഗോ ഫോർ ഇറ്റ് അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സേറ എന്ന് ഇട്ടത് പിന്നെ ഞാൻ ഐ ലൈക്ക് പേളി പേഴ്സണലി ഐ ഫെൽ ലൈക്ക് ദാറ്റ് വാസ് എ യുണീക് നെയിം
സോ കോളേജിലൊക്കെ എല്ലാരും പേർലി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ ഐ തോട്ട് ഫ്രം ദ നെക്സ്റ്റ് ഷോ ഐ മേഡ് ഇറ്റ് പേർലി. സോ പേർലി മാണി നമ്മൾ ഇനി ഷൂട്ടർ സൈറ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഓക്കെ, സോ പേർലി മാണി അഭിനയിച്ച ലേറ്റസ്റ്റ് സിനിമയുടെ പേരെന്താ? ലൂഡോ. ലൂഡോ, അപ്പൊ നമ്മളൊരു ലൂഡോ റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, ലൂഡോയുടെ ഡൈസില് എത്ര ഫിഗേഴ്സ് ഉണ്ട്? നമ്പേഴ്സ് ഉണ്ട്, 6, 5, 4, 3, 2, 1 ഇത്ര ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ, ഈ റൗണ്ടില് പേളിക്കുള്ളതും ഇത്ര ഓപ്ഷൻസ് ആണ്, 6, 5, 4, 3, 2, 1. ഓക്കെ, ഞാനിനി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹൗ മെനി റിലേഷൻഷിപ്സ് യു ഹാഡ് ഇൻ ടോട്ടൽ? 6, 5, 4, 3, 2, 1 ഇതിൽ ഏതാണ്? 3. ഓക്കെ, ഹൗ മെനി റിജക്ഷൻസ് യു മേഡ്? 6, 5, 4, 3, 2, 1 ഏതാണ്? 0. 0. ആരെ റിജക്ട് ചെയ്തിട്ടില്ല പോളി? പോളി എല്ലാരും അങ്ങനെ പ്രൊപ്പോസ് ചെയ്തിട്ടില്ലടാ. കം ഓൺ, വൈ? പേളി ചേച്ചി എന്നല്ലേ എന്നെ വിളിക്കുന്ന എല്ലാരും? ആണോ? പണ്ട് പേളി ചേച്ചി ആവുന്നതിന് മുമ്പേ? ആ, അന്ന് എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ആരും എന്നെ പ്രൊപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഗ്രേറ്റ്. സോ ഫെയിൽ ആയിട്ടുള്ള പേപ്പറുകളുടെ എണ്ണം 6, 5, 4, 3, 2, 1 ഏതാണ്? അയ്യോ, ഇതിലും കൂടുതലാണല്ലോ. 7. കണക്കിൽ ഞാൻ കുറച്ച് വീക്കൂട് ആയതുകൊണ്ട്. ഓക്കെ, ഡെയിലി ഇൻസ്റ്റാ പോസ്റ്റുകളുടെ എണ്ണം ഡാഷ് ആണ്, 6, 5, 4, 3, 2, 1. എന്റെ മൂഡ് അനുസരിച്ചിരിക്കട്ടോ. ഓക്കെ, ഇന്നലത്തെ പോസ്റ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? ഇന്നലെ കുറേ ഇട്ടു, ബിക്കോസ് ലൂഡോ റിലീസ് ആകുമ്പം ഇതിന്റെ കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രൊമോഷൻസ് ഒക്കെ ഒരു നമ്മുടെ ജോലിയുടെ ഭാഗമാണത്. പ്രൊമോഷൻ ചെയ്യണം എന്നുള്ള അവിടെ കമ്പൽസറി ആണ്. ഓക്കെ, പ്രൊമോഷൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരു സാധാ ദിവസം ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുടെ എണ്ണം ഒരു ദിവസം അറിയണോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ അറിയണോ? ഓക്കെ, നമ്പർ ഓഫ് കാൾസ് യു ഓൺ? 2. ഓക്കെ, ഇതുവരെ ചെയ്തിട്ടുള്ള പ്രൊഫഷനുകളുടെ എണ്ണം 6, 5, 4, 3, 2, 1 ഇതിലേതാണ്? പ്രൊഫഷൻ എന്ന് വെച്ചാൽ എത്ര ഷോ ചെയ്തു? എത്ര ഷോ അല്ല, എത്ര പ്രൊഫഷൻസ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ആക്ടിംഗ് ഇസ് എ പ്രൊഫഷൻ, ആങ്കറിംഗ് ഇസ് എ പ്രൊഫഷൻ, മോട്ടിവേഷൻ സ്പീക്കർ ഇസ് അനദർ പ്രൊഫഷൻ. ഒരു 4-5 എണ്ണം. 4-5 എണ്ണം. ഓക്കെ, സോ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവിന് ഇടയ്ക്ക് ഫോൺ ഒന്ന് കൊടുക്കൂ. എന്താടാ, എന്തോ പണി വരുന്നുണ്ട് എടാ. ഒരു ഗർഭിണിയാണ്, ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യരുത് കേട്ടോ. കൊച്ചു പുറത്തു വരുമ്പോ ചോദിക്കും, ആരാ അമ്മ എന്നെ അത്രയും ചോദിച്ചതെന്ന് ചോദിക്കും. ഈ ഗർഭിണി ആയതുകൊണ്ടാണ് ഇത്രയും ചോദ്യത്തിൽ മയം. ഇതാണ് മയം. ഫോൺ പിടിച്ചോ, ഫോൺ പിടിച്ചോ. ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തതിനിടയ്ക്ക് ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത പിന്നെ പേർലി മാനയുടെ ഫോണിലേക്ക് വന്ന മിസ് കോളുകളുടെ എണ്ണം ഡാഷ് ആണ്, 6, 5, 4, 3, 2, 1. ജസ്റ്റ് 2, 3. Three missed calls. Three. Okay. Daddy, they vilikkinnu. Ah. Okay. As we saw. One minute. Edukkunnathinu munne. Ee vilich vanna moonu missed calls-il njan thirichu vilikkan udheshikkunnillatha missed calls-kalude ennam dash aanu. 6, 5, 4, 3, 2, 1. I have to call both back. Ide enikku avashyamulla calls aanu. Moonallo. Yeah. Okay. So, daddy-ne call eduttho. Hello, daddy. Sara shoot kayinadende. Njan adutha ullathu. Njan ivide mic-inte ivide samsarichondike interview-il you are on air. I'm coming home. Okay. Say hi to everyone. Ellarudhu. Hi, I'm Polly's daddy. I just had a class. Hello, Mani Chaya. Hello, Mani Chaya. And the mic were in. Red FM. All the Red FM. Le ellarku hi. Mic na ariyalla. RJ mic. Yeah, yeah. Hello, hello. We'll be in touch. Okay. Sure. Thank you. Bye, daddy. See you. Okay, bye. Bye. അപ്പൊ എല്ലാരും തിരിച്ചു വിളിക്കാൻ പോകണം. അതെ, അടിപൊളി. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകണം. ടേക്ക് വൺ എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. തമ്മിൽ ഒന്ന് മാത്രം പിക്ക് ചെയ്താൽ മതി. ഓക്കെ, പോപ്പുലാരിറ്റി ആസ് ആൻ ആക്ടർ, പോപ്പുലാരിറ്റി ആസ് ആൻ ആങ്കർ. ആങ്കർ, ആങ്കർ. ഓക്കെ, സോ കൈയടി നേടാൻ കുറച്ചുകൂടി എളുപ്പം ആസ് ആൻ ആക്ടർ, ആസ് ആൻ ആങ്കർ? ആങ്കർ. ആങ്കർ. ലുക്സ് ഓർ ടാലന്റ്? ടാലന്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ഓർ ഡിപ്ലോമാറ്റിക്? സ്ട്രേറ്റ് ഫോർവേഡ്. ഓക്കെ, സോ സ്ത്രീ സുരക്ഷ കൂടുതൽ മലയാളത്തിൽ ബോളിവുഡിൽ? രണ്ടിടത്തും. ഐ തിങ്ക് രണ്ടിടത്തും ഒരേപോലെ ഉണ്ട്. ഒരേപോലെ ഉണ്ട്. ഷോ? യെസ്. മാറ്റി പറയരുത് പിന്നെ. ഇല്ല ഇല്ല. ഓക്കെ, സോ പറഞ്ഞു ഉറപ്പിച്ച റെമ്യൂണറേഷൻ കൃത്യമായിട്ട് കിട്ടുന്നത് മലയാളത്തിൽ ബോളിവുഡിൽ രണ്ടിടത്തും? എനിക്ക് കിട്ടാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ ഐ ഡോണ്ട് കീപ് ആസ്കിംഗ്. ചിലപ്പോൾ ഡിലേ വരും, പക്ഷെ എന്തായാലും അവർ തന്നിരിക്കും, പറഞ്ഞ എമൗണ്ട് തന്നെ തരും. ഓക്കെ, സോ ചറപറ സംഘടനകൾ ഉള്ളത് മലയാളത്തിൽ ബോളിവുഡിൽ? അവിടെ സംഘടന ഒന്നും ഞാൻ അങ്ങനെ കണ്ടില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടല്ലോ. ഇറ്റ്സ് എ ഗുഡ് തിങ് ഓൾസോ. നമുക്ക് വോയിസ് ചെയ്യാനുള്ള കുറെ പ്ലാറ്റ്ഫോംസ് അല്ലേ. ഓക്കെ, ഗ്രേറ്റ്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. സോ സദാചാര ആംഗളമാർ കൂടുതലുള്ളത് മലയാളത്തിൽ ബോളിവുഡിൽ? അങ്ങനെ പോട, നീ എന്നെ വിവാഹത്തിലേക്ക് ആക്കണോ? വിവാഹത്തിലേക്കോ? വിവാഹം കഴിച്ചല്ലേ. ഓക്കെ, ഞാൻ പറയാം. ആംഗളമാരെ ഇവിടെ ഉണ്ടല്ലോ കൊറേ. പാവല്ലേ, വെറും ആംഗളമാരല്ല, നല്ല ആംഗളമാരല്ല, സദാചാര ആംഗളമാരുടെ കാര്യമാണ് ചോദിച്ചത്.
സ്ട്രേറ്റ് ഫോർവേഡ് ഇതിനു മുന്നേ ഓപ്ഷൻ പിക്ക് ചെയ്തിട്ട് പറയാനത്ര മടി. ആംഗ്ലമാർ സദാചാര ആംഗ്ലമാർ. ഓക്കെ, അങ്ങനെയെങ്കിലും നെപ്പോട്ടിസം കൂടുതലുള്ളത് പേളി മാണി എന്ന് പറയുന്ന പബ്ലിക് ഫിഗറിന് തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ ബോളിവുഡിൽ. There is no such thing as nepotism. എന്റെ ഡാഡി മോട്ടിവേഷണൽ സ്പീക്കറാണ്. അപ്പൊ ഐ വോണ്ട് ടു ബി, ഞാൻ അത് കണ്ടാണ് വളർന്നത്. Are you telling me that there is no nepotism in Bollywood? എനിക്ക് അങ്ങനെ Bollywood. See, I don't think that word should be used. I think talent ഉണ്ടെങ്കിൽ അത്, you know, if you are a അയ്യോ ഇത് പ്രശ്നമാവും എന്റെ മനസ്സിലുള്ള ഞാൻ പറയാണ്. If somebody is talented, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ആൻഡ് കണ്ട് വളരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ദേ മൈറ്റ് നോ ഇറ്റ് ബെറ്റർ, ബട്ട് ഇവിടെ ഐ ഫീൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഐ സീ ലോട്ട് ഓഫ് ന്യൂ ഫേസസ് ഹു ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം ഞാനൊക്കെ എൻ്റെ ഡാഡിക്കൊന്നും ഇവിടെ മീഡിയയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ്. ആൻഡ് ഐ ഹവ് കം ഹിയർ ആൻഡ് ഐ ഹവ് ബീൻ ഹിയർ. സോ ടാലൻറ്റും പെർസീവിയറൻസും ഹാർഡ് വർക്കും. ഇന്ന് എന്നെ അനന്യ പാണ്ഡെ എന്ന് പറയുന്ന ആക്ട്രസ് ഷീ ടാഗ്ഡ് മീ ടുഡേ എന്റെ സ്റ്റോറിയിൽ. ഷീ ഹാസ് അപ്രീഷിയേറ്റഡ് ലൂഡോ. ഐ ഹാവ് നോട്ടീസ് സംതിങ്, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ദേ പ്രൊമോട്ട് ഈച്ച് അതർ. അവർക്ക് പേടിയൊന്നുമില്ല വേറെ പ്രൊമോട്ട് ചെയ്യാൻ. പേടി ഇപ്പൊ ദുൽഖർ ആവട്ടെ, പൃഥ്വിരാജ് ആവട്ടെ, റസൂൽ പൂക്കുട്ടി, ദീസ് ആർ പീപ്പിൾ ഹു ഹാവ് ലിറ്ററലി ലൈക്ക് മേഡ് മീ ഫീൽ സോ കോൺഫിഡൻറ്റ്. ടൊവീനോ, നീരജ്, ഇവരൊക്കെ ദേ ഇപ്പൊ ലൈക്ക് ദി മെസ്സേജ് മീ അബൌട്ട് ലൂഡോനെ കുറിച്ചൊക്കെ. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഐ സേ ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ദർ ആ സമയത്തി. ആൻഡ് ദുൽഖർ ഇസ് വൺ പേഴ്സൺ ഹുസ് ബീൻ എക്സ്ട്രീംലി സ്വീറ്റ്, ബിക്കോസ് അദ്ദേഹം അവിടെ ബോളിവുഡിൽ ഓൾറെഡി സിനിമ ചെയ്തുകൊണ്ട് കുറച്ച് അഡ്വൈസിനായിട്ടൊക്കെ ഞാനിങ്ങനെ ചോദിക്കും പി ആർ ഏജൻസിയൊക്കെ വേണോ. അപ്പൊ ഹീ ടോൾ മീ അതിൻ്റെ ഒരു ആവശ്യമില്ല, ഇഫ് യു ഹാവ് ടാലൻറ്റ് ദെൻ യു വിൽ ബി ഗൈഡഡ്, ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഡു യുവർ വർക്ക്. ദുൽഖർ സൽമാൻ ബോളിവുഡിനെ കുറിച്ച് പറഞ്ഞു തന്നൊരു ഉപദേശം എന്താണ്? ഉപദേശമല്ല, ഹി സെഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി, എല്ലാ ഇൻഡസ്ട്രിയും നല്ലതാണ്, ജസ്റ്റ് മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്. ആൻഡ് ഇവരൊക്കെ ഭയങ്കര എന്താ പറയുക, ദേ റിയലി മോട്ടിവേറ്റഡ് മീ ആൻഡ് സപ്പോർട്ടഡ് മീ വിത്ത് ദെയർ മെസ്സേജസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഗ്രേറ്റ്. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നെപ്പോട്ടിസം ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ബോളിവുഡിൽ ഓർ മലയാളത്തിൽ? ഏറ്റവും കൂടെ ആ വേർഡ് വന്നത് തന്നെ കങ്കണ പറഞ്ഞപ്പോഴല്ലേ, അപ്പൊ അവിടെ നിന്നാണല്ലോ നമുക്ക് ആ ഒരു വേർഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനത്തെ ഒരു വാക്ക് സത്യം എനിക്ക് അറിയില്ലായിരുന്നു. കരൺ ജോഹറിന്റെ ഷോയില് അവര് ഫ്ലാഗ് ബെയറർ ഓഫ് നെപ്പോട്ടിസം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ വാക്ക് എന്താന്ന് തന്നെ ഗൂഗിൾ ചെയ്ത്, എനിക്കറിയില്ല അതെന്താന്ന്. ഓക്കെ, സോ ബോളിവുഡിലാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, സോ മലയാള സിനിമയിൽ ഒരു ആക്ടർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടത് ലുക്സ് ഓർ സ്കിൽസ്? ഡെഫിനറ്റ്ലി സ്കിൽസ്. അങ്ങനെയെങ്കിൽ ബോളിവുഡ് സിനിമയിൽ ഒരാൾക്ക് ഒരു ആക്ടർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ലുക്സ് ഓർ സ്കിൽസ്? എനിക്ക് തോന്നുന്നു അവിടെ രണ്ടും വേണം. യു ഹാവ് ടു ലുക്ക് ഗുഡ് അവിടെ, അതിന് അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ലുക്സിന് എന്ന് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി പേളി മാണിക്ക് ഒരു ഒരു സ്വന്തമായിട്ട് റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ തരികയാണ്. ഓക്കെ, സോ റേറ്റ് പേളി മാണി ആസ് എ വൈഫ് ഔട്ട് ഓഫ് 10. അത് ശ്രീനി അല്ലേ റേറ്റ് ചെയ്യേണ്ടത്? കമ ഓൺ, എന്നാലും സ്വയം സ്വയം ചുമ്മാ റേറ്റ് ചെയ്യാലോ. തോന്നുന്നു ഒരു 10 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം അത് ശ്രീനി അല്ലേ, ഞാനല്ലല്ലോ പറയേണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊരു നല്ല കുട്ടി എന്ന്. ചോദിച്ചപ്പോ 10 എന്ന് ഫുൾ മാർക്ക് മേടിച്ചിരിക്കുക. എനിക്ക് മാർക്ക് ഞാൻ ഫുൾ ഇടും. ഓക്കെ, അങ്ങനെയെങ്കിൽ റേറ്റ് പേളി മാണി ആസ് എ ലവർ. ഭയങ്കര റൊമാൻറ്റിക് ആണ് ഞാൻ, ഐ തിങ്ക് ഒരു 9.5-10 ഒക്കെ. കുറച്ച് ഓവർ റൊമാൻറ്റിക് ആണെന്ന് കാമുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 11 ഇട്ടോടാ തോന്നി. ഓക്കെ, സോ റേറ്റ് പേളി മാണി ആസ് എ ടിവി ഹോസ്റ്റ് അല്ലെങ്കിൽ ടിവി ആങ്കർ. I think I have to ini improve and kore undu, so I would give myself a 4 or 3. Okay, so mani chanu choikkanda chodyamana enna polum rate pali mani as a daughter, as a daughter, as a daughter. I think they're really happy and proud of me. So oru 6-7 ok koduka. Okay, so rate pali mani as an ex girlfriend. I still maintain a very good relationship with everyone. Or hi bye അല്ലാണ്ട് അങ്ങനെ ആടിച്ച് പിരിഞ്ഞ് അങ്ങനത്തെ ഒന്നല്ല. എന്റെ കല്യാണത്തിന് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് എ ഹെൽദി വേ ടു സ്റ്റോപ്പ് എനി റിലേഷൻഷിപ്പ്. സോ ഐ വിൽ ഗിവ് മൈ സെൽഫ് എ 6. ഈ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണോ സ്റ്റോപ്പ് ചെയ്തല്ലല്ലോ? അല്ലല്ല, പിന്നെ പോന്ന. അതിനു മുന്നേ സ്റ്റോപ്പ് ചെയ്തില്ല. ഞാൻ പിന്നെ പണ്ട് ഒരു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ കല്യാണമാണ്, ഐ വോണ്ട് യു ടു കം ഇഫ് യു ആർ ഫ്രീ. പക്ഷെ ഐ ഡിഡ് വോണ്ട് ടു കം, ആക്ച്വലി വരണം എന്നില്ലായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ അവരിത് കേൾക്കുമല്ലേ, അവരിത് കേൾക്കും, കേട്ടു, സോറി, ഐ ആം സോറി അല്ലേ. അപ്പൊ ഞാൻ അങ്ങനെയായിരുന്നു, ലൈക് ഐ വോണ്ട് ടു, എനിക്ക് അങ്ങനെ എനിമീസ് ഉണ്ടെന്ന് അറിയാൻ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്നോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെന്നോ, അത് 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ തന്നെ വിളിച്ചത് എനിക്ക് സോർട്ട് ചെയ്തിട്ട് എനിക്കത്
തലേന്ന് മാറുള്ളൂ. ഓക്കേ, ഈ ഒരു എക്സ് ബോയ്ഫ്രണ്ടിനെ ഒക്കെ കല്യാണത്തിന് വിളിക്കുന്നത്, ഈ പറഞ്ഞ സോറി എനിക്ക് അത് ചെയ്യാൻ പാടില്ലെന്നറിയാം. അല്ല അങ്ങനെ ഒന്നും വിളിക്കുന്നതിനെന്തോ കുഴപ്പം തെറ്റില്ലല്ലോ, നിങ്ങൾ അതിനകത്ത് പെർഫെക്റ്റ്ലി ഫൈൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യം ഈ വിളിക്കുന്നത് ഹലോ ഡാ അങ്ങനെയല്ല, ഞാൻ മെസ്സേജ് ചെയ്തുള്ളൂ. അല്ല സപ്പോസ് മെസ്സേജ് ആണെങ്കിൽ ഒരു ടോൺ ഇങ്ങനെയാണോ, അതായത് എന്റെ കല്യാണം ഉറപ്പിച്ചു ഉറപ്പായിട്ടും വരണം എന്നുള്ളതാണോ, എന്റെ കല്യാണം ഉറപ്പിച്ചു വരണം, നീ ഉറപ്പായിട്ടും വരണം വന്ന് കാണണം കേട്ടാ എന്ന് പറഞ്ഞു സാറോ? അതെ അങ്ങനെയല്ല, അതിനകത്ത് ഏത് ടോണിലാണ് ഒരു ഒരു ഇൻവൈറ്റ് ഇൻവിറ്റേഷൻ ഫോർ എ നെക്സ്റ്റ് ഗേൾ എക്സ് ബോയ്ഫ്രണ്ട്? ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ നോ ഹി ഈസ് ഓൾസോ ഇൻ അദ്ദേഹവും ഒരു നല്ല റിലേഷൻഷിപ്പിലാണ്, ഹാപ്പിയാണ്. നിനക്ക് എന്നേക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടും? അങ്ങനെയല്ല, ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് എവരിബഡി ഈസ് ഹാപ്പി ആൻഡ് ഐ എം ഹാപ്പി ഫോർ യു ആൻഡ് അറിയിക്കണ്ടേ. സോ ഐ ജസ്റ്റ് ഇൻഫോം ദാറ്റ് ദിസ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഈ പറഞ്ഞതിൽ ഏത് ടോണിലാണ് കൂടുതൽ സാമ്യം? ഒരു ഒരു മെലോ ടോണിലാ നടക്കാണ്, ആ നടക്കാണ്, മിഡ് റേഞ്ച്. എന്താന്ന് അവർക്ക് മനസ്സിലാവാൻ പാടില്ല. ഓക്കേ ഗ്രേറ്റ്. അങ്ങനെയെങ്കിൽ റേറ്റ്, ആ റേറ്റിംഗ് പറഞ്ഞില്ല, എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള റേറ്റിംഗ് എത്രയാണ് ഔട്ട് ഓഫ് 10? 6. ഓക്കെ ഗുഡ്. സോ റേറ്റ് പേർളി മാണി ആസ് എ മലയാളം ആക്ടർ ഓർ എ മോളിവുഡ് ആക്ടർ? അത് ഐ തിങ്ക് 2 ഒക്കെ ഉള്ളൂ. ഓക്കേ ബിഗിനിങ്. അങ്ങനെയെങ്കിൽ ഈ ഷീജ തോമസ് ആസ് എ ബോളിവുഡ് ആക്ടർ? I don't know, yeah. നല്ല എനിക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂസ് ഒക്കെ നല്ലതാ. അതില് ഐ തിങ്ക് 3-4. ഓക്കെ സോ റേറ്റ് പേർളി മാണി ആസ് എൻ എന്റർടൈനർ? 8. ഗ്രേറ്റ്. സോ റേറ്റ് പേർളി മാണി ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ? 8. അല്ല അത് സംഭവം വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ, കാരണം ഇവിടെ ഷോയിൽ വന്നിട്ട് ഞാൻ എന്റെ മുടിയെല്ലാം വളർന്ന് അലമ്പായിട്ടിരിക്കണം, അപ്പൊ ഞാൻ ഈ ക്യാപ്പ് വെച്ചിട്ട് ഷോ ചെയ്യാം. അല്ലടാ, യു ആർ ലുക്കിംഗ് കൂൾ ഗുഡ് ഓസം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഈ കോലത്തിൽ ഈ ഇന്റർവ്യൂല് ശേഷം അപ്പൊ മോട്ടിവേഷൻ ഒക്കെ വർക്കാവുന്നുണ്ട്. ഇതിന്റെ പുറത്ത് കണ്ടിട്ട് ആൾക്കാരുടെ റോൾ കണ്ടിട്ട് ഞാൻ പറയാം. ആക്ച്വലി മൈക്കിന്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ലൈക്ക് ഇറ്റ് ലുക്സ് വെരി കൂൾ, നല്ല രസമുണ്ട്. It looks nice. ഒരു കാർഡിഗൻ ആ ലുക്ക് ഉണ്ടടാ, ലൈക്ക് യു കൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ആൾ ഒരു എന്താ മറ്റേ എന്താ പറയാ, മനസ്സിലായ എഴുത്ത് എഴുത്ത് അത് ആധികാരിയോട് അറിയാവുന്ന ഒരു ചെയ്തോട്ടെ, അതിലേക്ക് കൊണ്ട നമുക്കിതൊക്കെ മതി. ഓക്കെ സോ ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് റേറ്റ് യുവർസെൽഫ് ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, റണ്ണറപ്പായിട്ടല്ല ആസ് എ കണ്ടസ്റ്റന്റ്. എനിക്ക് മോങ്ങി മാണി എന്നായിരുന്നു പേര്. അതെ, അതുകൊണ്ട് ഞാൻ ഒരു 3 കൊടുക്കും. ഓക്കെ അങ്ങനെയെങ്കിൽ റേറ്റ് പേർളി മാണി ആസ് എ ഫെമിനിസ്റ്റ്? എന്താണ് ഇതെന്ന് എനിക്ക് ശരിക്കും ഇപ്പോഴും അറിയില്ല. എന്താണ് ഫെമിനിസം എന്ന് ഇപ്പോഴും അറിയില്ലേ? അങ്ങനെയല്ല, ഐ ഡോണ്ട് നോ ഇഫ് ഐ എം എ ഫെമിനിസ്റ്റ്. ഐ സപ്പോർട്ട് മെൻ ആൻഡ് വിമൻ ഈക്വലി ആൻഡ് ഐ തിങ്ക് ഇപ്പൊ എനിക്ക് കൊച്ചുകളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഐ ഫോക്കസ് ഓൺ ചിൽഡ്രൻ. എനിക്ക് മെയിൻ ആയിട്ട് ഐ വോണ്ട് ടു മേക്ക് ദ നെക്സ്റ്റ് ജനറേഷൻ സ്ട്രോങ്. ഐ ടോക്ക്, ഐ ഹാവ് ലോട്ട് ഓഫ് ഫാൻസ് ഹു ആർ സ്മോൾ കിഡ്സ്. ഓക്കെ, ഇപ്പോ ഉള്ള സ്ത്രീ ഇപ്പോഴുള്ള സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ശബ്ദം ഉയർത്തണമെന്ന് തോന്നിയിട്ടില്ലേ പേളി എന്ന? ഡെഫിനറ്റ്ലി ഉണ്ട്. സി, നമ്മള് ഒരു സ്ത്രീന്റെ ഒരു ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത് നമ്മൾ ആസ് എ സ്ത്രീ, നമ്മൾ വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആയിക്കോളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ടു ബി ഡൺ. റേറ്റ് പേളി മാണി ആസ് എ മോം ഇൻ ഫ്യൂച്ചർ കാര്യമാണ്, എന്നാൽ പോലും എത്ര നല്ല അമ്മയായിരിക്കും? ഐ വോണ്ട് ടു ബി എ 10, ബട്ട് ഐ ഡോണ്ട് നോ. ഐ കാൻ, നോ മോം ഇസ് പെർഫെക്റ്റ്. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് അമ്മയാവണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. But I want to be a friend to my little one. Okay, great, great. So ini Pearle Maaney, I mean like all time favorite actor, I don't know, Fahad Fasil. Okay, so Ludo Lavinia Pearle Maaney da phone Ludo undallo? Yeah. Your highest Ludo score? Ludo score etra coins undu Ludo la? Enikku oru 10,000 coins okke njan eduthittund. Okay, so anchor Pearle Maaney to Bollywood actor Pearle Maaney, idin edakku oru pradhana moonu turning points parayu. Big Boss was a turning point for okay, me. Okay, first one. And web series adakke cheyathoru turning point aayittu njan kaanunu. Okay, then third one. One more turning point. Meeting Srini was a big turning point in my life. Okay, great. So Ludo is life and life is? Ludo. Okay, anganeengil Pearle Maaney is dash and dash is Pearle Maaney. Dash na? Hello. Adalla. Pearle Maaney is a dash and dash is Pearle Maaney. Come on, fill it up. Pearle Maaney is curly. Pearle Maaney is curly and dash is Pearle Maaney. And curly is Pearle Maaney. Okay. നൈസ് ആയിട്ട് രണ്ട് പേരുണ്ട്. ഇന്ന് ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അത് പ്രൊമോഷന് വേണ്ടി ഞാൻ ചെയ്താ. പണ്ടെന്തോ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യൂലെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പെർമനന്റ് അല്ല, താൽക്കാലികമാണ്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ ഇത് യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, റിയാലിറ്റി ഷോ പ്രണയം റിയൽ അല്ല ഫേക്ക് ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞു ഞാൻ കേട്ടു, യെസ് ഓർ നോ?
ഐ തിങ്ക് പ്രണയം ഇസ് ഓൾവേസ് റിയൽ. അത് ഇപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലും അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടോ യെസ് ഓർ നോ? അങ്ങനെ പറയുമല്ലോ. സീ, ഞാനും വിചാരിക്കുന്നേ ഇപ്പൊ ഞങ്ങളുടെ പ്രണയം കണ്ട് പിന്നെ അഭിനയാണ് എന്നൊക്കെ ഞാനും പറഞ്ഞേനെ. ആസ് എൻ ഓഡിയൻസ് എന്തോ ഓവറാണ് ഇവര് കാണിക്കണത് ഞാൻ പറഞ്ഞേനെ. ഈ പേളി മാണി കുറച്ച് ഓവറാണെന്ന് പേളി മാണി ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ജനിച്ചതേ ഓവറാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ പിന്നെ ഈ ഒരു തിരിച്ചറിവ് അതാണ് എനിക്ക് എനിക്കറിയാടാ. ഓക്കെ, സോ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഈ പറയുന്ന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സെൻസറിംഗ് ആവശ്യമില്ല, യെസ് ഓർ നോ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നീഡഡ്. നമ്മളുടെ മണി ഹൈസ്റ്റ് ഒക്കെ ഫുൾ സെൻസർ ചെയ്ത് വന്നെങ്കിൽ എന്ത് ബോറായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കടാ. അതെ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബോളിവുഡ് ബോളിവുഡിൽ പോയി സ്വന്തമായ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. പേളി എന്ന് തന്നെ കുറെ പേര് ഉപദേശിച്ചു. യെസ് ഓർ നോ? യെസ്. ഓക്കെ, സോ ഞാനും കേട്ടിട്ടുണ്ട് സ്റ്റേജിൽ പേളി മാണി കുറച്ച് ഓവറാണെന്ന് പറയുന്ന കമന്റ്. യെസ് ഓർ നോ? എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലേ. ആണോ? ആര് പറഞ്ഞു? ജി പി ആണോ? ജി പി എന്തും പറയും, നാട്ടുകാർ പറഞ്ഞു എന്നാണ് എന്റെ ചോദ്യം. ഇല്ല ഇല്ല, എല്ലാരും പറയാറുണ്ട് കുറച്ച് ഓവർ അത്. ഓക്കെ, സോ സോഷ്യൽ മീഡിയ ട്രോൾസ് ആൻഡ് കമന്റ്സ് പലപ്പോഴും എന്നെ ഹേർട്ട് ചെയ്യാറുണ്ട്. യെസ് ഓർ നോ? ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം വന്നതൊക്കെ എനിക്ക് കുറച്ച് സങ്കടമായി. പക്ഷെ അത് ഞാൻ എനിക്ക് മനസ്സിലായി, അത് അത്രയും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് ഓവറാണെന്ന് തോന്നിയില്ല. എവിടെ തിരിഞ്ഞാലും പേളി മാനയുടെ ഗർഭം എന്തായി എന്ന് പറയുന്ന കമന്റുകളൊക്കെ വേറെ പോസ്റ്റുകളുടെ താഴെ കൊണ്ടിടുന്നു. കുറച്ച് അത് കുറച്ച് കുറച്ചുകൂടെ പ്രൈവസിയിലേക്ക് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട് തോന്നിയോ? എനിക്ക് തോന്നുന്നത് അത് കണ്ണുവിടാണ്ടിരിക്കും ആവയ്ക്കേ, അതുകൊണ്ട് അത് ഇട്ടോട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ ഈ നല്ല വീടുണ്ടാക്കിയിട്ട് ഒരു മറ്റേ വാട്ടർമെലനിൽ മറ്റേ കുത്തി വരച്ച് നമ്മളൊരു പുറത്ത് സാധനം പൂസിനിക്കാന്ന് പറയുന്ന സാധനം തൂക്കിയിട്ടില്ലേ, അതുപോലെയാണ് ഞാൻ ആ കമന്റ്സിനെ കാണുന്നത്. സോ എന്റെ കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയും പേര് പരിശ്രമിക്കുന്നു എന്നാല് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കൊരു ചായ തരാന്ന് പറഞ്ഞിരുന്നു. അതിനു മുമ്പേ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇത്ര നേരം പേളിയോട് അങ്ങോട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ? അതെ. ഇനിയും ദ ഫൈനൽ റൗണ്ട് ഷൂട്ട് ബാക്ക്. പേളിക്ക് ഇങ്ങോട്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, എന്തും ചോദിക്കാം. Mike, you have interviewed so many people and ഇത്രയും ആൾക്കാരുടെ അടുത്തും മൈക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടെയിലോ മെയ്ഡ്, യുണീക്ക്, എൻ്റർടൈനിങ്, എക്സൈറ്റിംഗ്. മൈക്ക് തന്നെയാണോ ഈ ക്വസ്റ്റ്യൻസ് എഴുതുന്നത്? ഏകദേശം. എങ്ങനെയാണ് ഇത്രയും ഒബ്സർവ് ചെയ്യാൻ ഉള്ള സമയം കിട്ടുന്നത്? കുറച്ച് മുന്നേ റിസപ്ഷന് വന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞില്ലേ? അതെ. ഫൈനൽ ചോദ്യങ്ങളൊക്കെ എഴുതി ഒട്ടിക്കുമായിരുന്നു. മൈക്കിന്റെ ഗ്രാഫ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. യുവർ ഗ്രോത്ത് ആൻഡ് ദ വേ ദിസ് ഷോ ഹാസ് ബിക്കം പോപ്പുലർ, ബിക്കോസ് പല ഇന്റർവ്യൂസിലും പോകാത്ത ആൾക്കാര് മൈക്കിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഈവൻ ദോ യുവർ ക്വസ്റ്റ്യൻസ് ആർ ലൈക് ഓൺ ദ ഫേസ്, ദേ നോ യു ആർ സെൻസിബിൾ ആൻഡ് യുവർ വർക്കിംഗ് a lot behind ee interview munbu kore work cheyyunnundarunnu manasilayittu. appa eppozhengilum ippa interview cheyidayil mike's favorite actor aarana ഇത്രയും പേര് ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്തതിൽ എനിക്ക് ആക്ടർ വൈസ് ഇഷ്ടം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ചെയ്തതിൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ, ഐ മീൻ ഇന്റർവ്യൂവിൽ ഫേവറേറ്റ്, ഐ മീൻ ലൈക്ക് എന്നോട് സംസാരിച്ചതിൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് ഞാൻ പറയും. കാരണം പുള്ളിക്കാരൻ നന്നായി സംസാരിച്ചതായിട്ട് എനിക്ക് പിന്നീട് ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അത് മനസ്സിലാവില്ല. പിന്നീട് കുറേ നാൾ ഫീഡ്ബാക്കും നന്നാവുന്നുണ്ട്, നന്നായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതെല്ലാം മറന്നുപോയി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇന്റർവ്യൂ ഇന്ന് കഴിഞ്ഞതോടു കൂടി ഇന്നത്തെ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ മറന്നുപോകും, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നീട് യൂട്യൂബിൽ എടുത്തിട്ട് ആ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നി അത്യാവശ്യം പുള്ളിക്കാരൻ നന്നായി സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഓപ്പണപ്പ് ആയതിൽ എനിക്ക് പുള്ളിക്കാരനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇതൊരു റേഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു 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 സ്പേസാണ്. നിങ്ങളുടെ കോമ്പറ്റീഷൻ അപ്പുറത്തെ ഒരാളുണ്ടാവും, ഇപ്പുറത്തെ ഒരാളുണ്ടാവും, സിമിലർ ആയിട്ടുള്ള ചിലപ്പോൾ ഷോസ് ഉണ്ടാവും. സോ ഇസ് ദർ എ ഷോ എവർ ദാറ്റ് മൈക്കിനെ ഇൻസ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മൈക്ക് കോമ്പറ്റീഷനായി കാണുന്ന ഒരു ഷോ ഉണ്ടാവും? കോമ്പറ്റീഷനായിട്ട് അങ്ങനെ കാണുന്നില്ല. ലൈക്ക് യു ഷുഡ് ഡു ബെറ്റർ ദാൻ ദെം, അല്ലെങ്കിൽ അവരെ പോലെ ആവണം എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ മലയാളം ആവാം, വേറെ ലാംഗ്വേജ് ആവാം. ഇസ് ദേർ ആൻ ആർജെ? മലിഷ്ക എന്ന് പറഞ്ഞ റെഡിലെ തന്നെ ആർജയാണ്, മുംബൈയിലെ. എനിക്ക് അവരുടെ എനർജി ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു എനർജി ലെവലിൽ സംസാരിക്കാൻ ഇടപെടാനൊക്കെ കഴിയുക എന്ന് പറയുന്ന ഒരു ഗംഭീര പരിപാടിയാണ്. എനിക്ക് അവരുടെ എനർജി ലെവൽ ഭയങ്കര ഇഷ്ടമാണ്. ഷോസിൽ അങ്ങനെ കോമ്പറ്റീഷൻ ആയിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഷോസ് ഒരുപാടുണ്ട്. ഈ പറയുന്ന ഓപ്പർമെന്ററി ഷോ അല്ലെങ്കിൽ ഡേവിഡ് ലെറ്റർമാൻ ഷോ, ഇതൊക്കെ എവിടൊക്കെയോ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം അവരൊക്കെ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ അവർ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനൊരു ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പൊ ആ ഒരു പരിപാടി ഭയങ്കര രസമായിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്, ഇഫ് യു ഹാഡ് ടു യു നോ ബിക്കം അനദർ പേഴ്സൺ, ലൈക്ക് വേറൊരാളുടെ ബോഡിയിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ, ഹു വുഡ് ദാറ്റ് പേഴ്സൺ ബി? ഷാറുഖാൻ.
എന്നിട്ട് ആ ബാൽക്കണിയുടെ മോളിൽ കയറി എന്നിട്ട് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ടാറ്റ കാണിക്കും. അല്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു ആക്ടർ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ബുർജ് ഖലീഫയിൽ അദ്ദേഹത്തിന്റെ ചെയ്ത സാധനം. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ബാൽക്കണിയിൽ ആ ഫാൻസിനെ പുള്ളി അഡ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് എന്തൊരു കുട്ടി ചവിട്ടുന്നുണ്ടോ? ഓക്കെ, മോനെ കഴിഞ്ഞടാ, ഇപ്പൊ രണ്ടു മിനിറ്റ് ഉള്ളൂ കേട്ടാ, കുറെ നേരമായി വിടാറായില്ലേ എന്റെ അമ്മേ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു പരിപാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച്, ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു പേർളി മാണി അഗൈൻ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Red carpet with RJ Mike.